ഹലോ ഗെയ്സ് നമസ്കാരം എല്ലാവർക്കും ആർ എം ഡി സ്പോർട്സിലേക്ക് സ്വാഗതം ഗൈസ് ഇപ്പോൾ കോവിഡ് കാരണം ഐ എസ് എല്ലിൽ ഓരോ മത്സരങ്ങളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥിതിയിലാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് തന്നെ മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഫൈനല് കണ്ടക്ട് ചെയ്യാതെ ഐ എസ് എൽ മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവറേജ് പോയിൻ്റ് ഉള്ള ടീമിനായിരിക്കും അവർ കിരീടം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എല്ലാ ഐ എസ് എൽ ടീമുകളുടെയും ഈ സീസണിലെ ആവറേജ് പോയിന്റും ആ ഒരു പോയിന്റ് ആവറേജ് പോയിൻറ്റിനനുസരിച്ച് നമ്മൾ നമ്മളുണ്ടാക്കിയിരിക്കുന്ന പോയിൻ്റ് ടേബിളിൽ ഈ ടീമുകളുടെ സ്ഥാനവുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ആവറേജ് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ഈസ്റ്റ് ബംഗാളാണ് അവർ ഇതുവരെ ഒരു മത്സരത്തിൽ പോലും വിജയിച്ചിട്ടില്ല ഈസ്റ്റ് ബംഗാളുടെ ആവറേജ് പോയിന്റ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ഫോറാണ് ഇനി പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് അവർ രണ്ട് മത്സരങ്ങൾ വിജയിച്ചെങ്കിൽ പോലും നോർത്ത് ഈസ്റ്റിൻ്റെ ആവറേജ് പോയിൻ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് എയിറ്റ് വണ് ഇനി ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ബംഗളൂരു എഫ് സി ആണ് നമുക്കറിയാം അടുപ്പിച്ച് രണ്ട് സീസണിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ ടീമായിരുന്നു ബംഗളൂരു എഫ് സി എന്നാൽ ഇപ്പോൾ അവർ ആവറേജ് പോയിൻ്റ് ടേബിളിൽ ഒൻപതാം സ്ഥാനത്താണ് ബംഗളൂരു എഫ് സിയുടെ ആവറേജ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് എട്ടാണ് ഇനി എട്ടാം സ്ഥാനത്തുള്ളത് എഫ് സി ഗോവ എഫ് സി ഗോവയുടെ ആവറേജ് പോയിൻ്റ് ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ടാണെങ്കിലും എഫ് സി ഗോവയും ബംഗളൂരു എഫ് സിയും ഏറ്റുമുട്ടിയപ്പോൾ വിജയിച്ചത് എഫ് സി ഗോവയായിരുന്നു സോ ആ ഒരു ഹെഡ് ടു ഹെഡ് കണക്കിൽ എഫ് സി ഗോവ ഫ്രണ്ടിലൂടെ ഉള്ളതുകൊണ്ട് തന്നെ എട്ടാം സ്ഥാനത്ത് എഫ് സി ഗോവയാണ് ഇനി ഏഴാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ഒഡീഷ എഫ് സി ആണ് ഒഡീഷ ആകെ അവർ പത്ത് മത്സരങ്ങളിൽ നിന്നാണ് പതിമൂന്ന് പോയിന്റുകൾ നേടിയിട്ടുള്ളത് സോ ഒഡീഷ എഫ് സിയുടെ ആവറേജ് പോയിന്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ ആണ് ഇനി ആറാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ആറാം സ്ഥാനത്ത് ചെന്നൈയിൻ എഫ് ആണ് ചെന്നൈയിൻ എഫ് സിയുടെ ആവറേജ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് മൂന്ന് ആറ് അഞ്ചാം സ്ഥാനത്താണെങ്കിൽ മുംബൈ സിറ്റി എഫ് സി സീസണ് സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചെന്നാൽ ഇപ്പോൾ അവർ അത്ര നല്ല സ്ഥിതിയിലൊന്നുമല്ല അപ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ ആവറേജ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് നാലാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹൈദരാബാദ് എഫ് സി ഹൈദരാബാദ് എഫ് സിയുടെ ആവറേജ് പോയിന്റും ഒന്നേ പോയിന്റ് അഞ്ച് നാലാണെങ്കിലും ഹെഡ് ടു ഹെഡ് കണക്കിൽ ഹൈദരാബാദ് എഫ് സിയാണ് ഫ്രണ്ടിൽ ഹെഡ് ടു ഹെഡ് എന്ന് പറയുമ്പോൾ ഈ സീസണിലെ ഹെഡ് ടു ഹെഡിൽ ഹൈദരാബാദ് എഫ് സിയാണ് മുന്നിൽ സോ ഹൈദരാബാദ് എഫ് സിയാണ് നാലാം സ്ഥാനത്ത് ഇനി മൂന്നാം സ്ഥാനത്താണെങ്കിൽ എ ടി കെ ആണ് എ ടി കെ ആവറേജ് പോയിന്റ് ഒന്നേ പോയിൻ്റ് ആറ് ആറ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജംഷഡ്പൂർ എഫ് സി ജംഷഡ്പൂർ എഫ് സിയുടെ ആവറേജ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ടാണ് ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അതെ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സാണ് ഒന്ന് പോയിൻ്റ് എട്ട് ഒന്ന് ആവറേജ് പോയിന്റുമായി ആവറേജ് പോയിൻ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ ഇന്ന് ഹൈദരാബാദ് എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടുകയാണ് ഈ മത്സരത്തിൽ ജംഷഡ്പൂർ വിജയിക്കുകയാണെങ്കിൽ ആവറേജ് പോയിൻ്റ് ടേബിളിൽ ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് ആണെങ്കിൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിന്നിൽ തന്നെയായിരിക്കും എന്നാൽ പോയിൻ്റ് ടേബിളിൽ ഹൈദരാബാദ് ഒന്നാം സ്ഥാനത്തേക്ക് കയറും സോ ഇന്നത്തെ മാച്ച് ആ ഒരു മാച്ച് കോവിഡ് കാരണം ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ സമനില ആവുകയോ ചെയ്യുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ കാണുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗൈസ് ബൈ